കണ്ണൂരിൽ കോസ്റ്റ് ഗാർഡ് അക്കാദമി തുടങ്ങാൻ കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ അക്കാദമിക്കായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ കാര്യത്തിൽ ആശങ്ക. കോസ്റ്റ് ഗാർഡ് അക്കാദമി തുടങ്ങുന്നില്ല എങ്കിൽ ഏറ്റെടുത്ത സ്ഥലം തിരികെ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരളത്തിന് അനുവദിച്ച കോസ്റ്റ് ഗാർഡ് അക്കാദമി കേന്ദ്രം ഉപേക്ഷിച്ചതോടെ ഏറ്റെടുത്ത ഭൂമി എന്ത് ചെയ്യുമെന്ന ചോദ്യം ഉയരുകയാണ്. കണ്ണൂർ ഇരിണാവിലാണ് 2010 അക്കാദമി തുടങ്ങാനായി 165 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകിയത്. 19.85 കോടി രൂപ സംസ്ഥാന സർക്കാരിന് നൽകിയ കേന്ദ്രം 90 വർഷത്തെ ലീസിനാണ് ഭൂമി ഏറ്റെടുത്തത്. 2011 അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി അക്കാദമിക്ക് തറക്കല്ലിടുകയും ചെയ്തിരുന്നു. 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ചെയ്ത ശേഷമാണ് പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നത്. ഈ കോസ്റ്റ് ഗാർഡ് നിർബന്ധമായി ഇവിടെ വരണം, വരുന്ന തലമുറക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അക്കാദമി തുടങ്ങുന്നില്ലെങ്കിൽ ഭൂമി തിരികെ നൽകണമെന്നാണ് സ്ഥലം വിട്ടു നൽകിയവരുടെയും നാട്ടുകാരുടെയും ആവശ്യം. മറ്റ് പദ്ധതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കൊള്ളാൻ പറ്റുന്ന പദ്ധതിയാണെങ്കിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ പിന്നെ അംഗീകരിക്കാൻ പറ്റൂലല്ലോ. ഇവർക്ക് ഇത് ഒരു കാരണം വെച്ചാൽ പറ്റുമെങ്കിൽ ഭൂമി എടുത്തവർക്ക് തിരിച്ചു കൊടുത്തോട്ടെ, ഇത് ലേലം ചെയ്യാൻ നിൽക്കണ്ട. 1996 കണ്ണൂർ പവർ പ്രോജക്റ്റ് സ്ഥാപിക്കാനായി ഏറ്റെടുത്ത ഭൂമിയാണിത്. പിന്നീട് കൽക്കരി താപനിലയവും സിമെന്റ് ഫാക്ടറിയും തുടങ്ങാനും ശ്രമിച്ചു. എതിർപ്പുയർന്നതോടെയാണ് ഭൂമി കോസ്റ്റ് ഗാർഡ് അക്കാദമിക്കായി നൽകിയത്. നിർബന്ധിതമായി ഏറ്റെടുത്ത ഭൂമിക്ക് നൽകിയ നഷ്ടപരിഹാരം പര്യാപ്തമല്ലെന്ന കർഷകരുടെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലുമാണ്. 24 കണ്ണൂർ.